തെക്കേ ഇന്ത്യയിലെ എന്നല്ല ഭാരതത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ മരിയൻ തീർത്ഥാടന കേന്ദ്രമായി മാറിയ ഒരിടമാണ് വേളാങ്കണ്ണി. ഭാരതസഭയിൽ സ്ഥലനാമവുമായി ബന്ധപ്പെടുത്തി പരിശുദ്ധ അമ്മയെ വണങ്ങുന്നതിൽ പ്രധാന സ്ഥാനം വേളാങ്കണ്ണിക്കാണ്. 16-ാം നൂറ്റാണ്ടിൽ പരിശുദ്ധ അമ്മ 3 സാഹചര്യങ്ങളിൽ നൽകിയ ദർശനങ്ങളാണ് വേളാങ്കണ്ണി പള്ളിയുടെ ഉത്ഭവത്തിനും വളർച്ചയ്ക്കും കാരണമായത്. 1560-ൽ അയൽപ്പക്കത്തെ വീടുകളിൽ പാൽ വിറ്റു നടന്നിരുന്ന ഒരു ഹൈന്ദവ ബാലന് പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടെ പ്രത്യക്ഷപ്പെട്ട് ദാഹിച്ചു വലഞ്ഞ ഈ കുഞ്ഞിന് കൊടുക്കുവാൻ പാൽ തരുമോ എന്ന് ചോദിച്ചപ്പോൾ അവന്റെ കയ്യിലുള്ള മൊന്തയിൽ നിന്ന് ഉണ്ണീശോയ്ക്ക് കുടിക്കുവാൻ കൊടുത്തു. സമയം വൈകിയതിനാൽ ബാലൻ പാൽ കൊടുക്കേണ്ട വീട്ടിൽ ചെന്ന് ഉണ്ടായ സംഭവങ്ങൾ വിവരിച്ചു. പറഞ്ഞത് ശരിയാണോ എന്ന് നോക്കാൻ ദർശനം നടന്ന സ്ഥലത്തേക്ക് ബാലനോടൊപ്പം വീട്ടുകാരനും കടന്നു വന്നു. ബാലൻ മാതാവിനെ ദർശിച്ച കുളത്തിനടുത്തു വെച്ച് വീണ്ടും മാതാവ് അവർക്ക് ദർശനം നൽകി. ഈ കുളം മാതാവിന്റെ കുളം എന്ന് ഇന്ന് അറിയപ്പെടുന്നു. അതേ തുടർന്ന് ഓലമേഞ്ഞ ഒരു ചെറിയ ഷെഡിൽ അവിടെ ദേവാലയം ആരംഭിച്ചു. 16-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ വീണ്ടും പരിശുദ്ധ അമ്മയും ഉണ്ണീശോയും കൂടെ മോര് വിറ്റ് നടന്നിരുന്ന മുടന്തനായ ബാലനെ പ്രത്യക്ഷപ്പെട്ടു. ഉണ്ണീശോയ്ക്ക് മോര് ചോദിച്ചപ്പോൾ അവൻ നൽകി. അതോടൊപ്പം തന്നെ മുടന്തുണ്ടായിരുന്ന അവന്റെ കാലുകൾ സുഖപ്പെട്ടു. മാത്രമല്ല, ആ നാട്ടിലെ ധനാഢ്യരായ വ്യക്തികളോട് അമ്മയ്ക്കായി ഒരു ദേവാലയം പണിയണമെന്ന് പറയുവാൻ പരിശുദ്ധ അമ്മ ആവശ്യപ്പെട്ടു. ബാലൻ ഈ കാര്യം പലരെയും അറിയിച്ചു. തലേ ദിവസം സ്വപ്നത്തിൽ ഒരു ദേവാലയം പണിയണമെന്ന സന്ദേശം ലഭിച്ച വ്യക്തിയുണ്ടായിരുന്നു. അദ്ദേഹവും ബാലനും വീണ്ടും ദർശനം ലഭിച്ച സ്ഥലത്തു ചെന്നപ്പോൾ അവർക്ക് രണ്ടുപേർക്കും അമ്മ ദർശനം നൽകി. അതിനെ തുടർന്ന് പഴയ ഓലമേഞ്ഞ പള്ളി മാറ്റി ഒരു നല്ല പള്ളി പണിതു. 3-ാമത്തെ അത്ഭുതം നടന്നത് പോർച്ചുഗീസുകാരായ കച്ചവടക്കാർക്കാണ്. മക്കാവോയിൽ നിന്നും ശ്രീലങ്കയിലേക്കുള്ള യാത്രയിൽ അവർ സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് നശിച്ചുവെങ്കിലും യാത്രക്കാരായ 150 പേരും അത്ഭുതകരമായി രക്ഷപ്പെട്ടു. കരയ്ക്ക് കയറിയ ഇവരെ അവിടുത്തെ നാട്ടുകാർ നന്ദി പറയുവാനായി ഈ ദേവാലയത്തിലേക്ക് കൊണ്ടുവന്നു. ഇന്നു കാണുന്ന ഗോത്തിക് രീതിയിൽ പണി ചെയ്യപ്പെട്ട വിശുദ്ധിയുടെ വെണ്മയിൽ കുളിച്ചു നിൽക്കുന്ന ബൃഹത്തായ ഈ ദേവാലയം തങ്ങളുടെ ജീവൻ രക്ഷിച്ച പരിശുദ്ധ അമ്മയ്ക്കുള്ള സമ്മാനമായി അവർ പണിതീർത്ത് നൽകിയതാണ്. 1771-ൽ ഒരു ഇടവകയായി പ്രഖ്യാപിക്കപ്പെട്ട ഈ ദേവാലയം 1962-ൽ 23-ാം ജോൺ മാർപ്പാപ്പയാൽ ബസലിക്കയായി ഉയർത്തപ്പെട്ടു. ഭൂഗോളത്തിന്മേൽ ഉണ്ണിയെ കൈകളിലേന്തി നിൽക്കുന്ന അമ്മയുടെ തിരുസ്വരൂപം അനേക ലക്ഷങ്ങളെ ഇന്നും വേളാങ്കണ്ണിയിലേക്ക് ആകർഷിച്ചുകൊണ്ടിരിക്കുന്നു. 2004 ഡിസംബർ 26-ന് ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഭൂമികുലുക്കം സുനാമി തിരമാലകളായി മീറ്ററുകളോളം ഉയർന്നു പൊങ്ങി തീരത്ത് നാശം വിതച്ചെങ്കിലും ഒരു തുള്ളി വെള്ളം പോലും ദേവാലയത്തിനകത്തേക്ക് കയറിയില്ല എന്നത് ഇവിടത്തെ മറ്റൊരത്ഭുതം. ആരോഗ്യമാതാവ് എന്നാണ് വേളാങ്കണ്ണി അമ്മ അറിയപ്പെടുന്നത്. ഏത് അവയവത്തിനാണോ രോഗം ബാധിച്ചിരിക്കുന്നത്, ആ അവയവത്തിന്റെ രൂപം വെള്ളിയിലോ സ്വർണത്തിലോ തീർത്ത് മാതാവിനെ കാഴ്ചയർപ്പിക്കുന്ന ഒരു പതിവ് ഇവിടെയുണ്ട്. നേർച്ചയായി തലമുണ്ടനം ചെയ്ത് പ്രാർത്ഥിക്കുന്ന എളിയ വിശ്വാസികളെയും ഇവിടെ ദർശിക്കാം. ആരോഗ്യമാതാവിന്റെ തിരുനാൾ ആഘോഷിക്കുന്നത് ഓഗസ്റ്റ് 28 മുതൽ സെപ്റ്റംബർ 10 വരെയാണ്. അരികിലേക്ക് വന്നണയുന്ന മക്കൾക്ക് ആത്മീയവും ശാരീരികവും മാനസികവുമായ ശാന്തി പകർന്ന് ജനഹൃദയങ്ങളിൽ ഇന്നുമെന്നും ജീവിക്കുകയാണ് വേളാങ്കണ്ണി മാതാവ്. വേളാങ്കണ്ണി മാതാവേ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കണമേ.